The information in this video is reviewed by Students for COVID. This video is proudly sponsored by Chinese American Civic Association. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആപ്ലിഡേ സമർപ്പിക്കുന്ന COVID-19 അവബോധന വീഡിയോ ആണ്. ആപ്ലിഡേ 30-ലധികം ലാഭരഹിത യുവജന സംരംഭങ്ങളും 100-ലേറെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ആയി സഹകരിക്കുന്ന ഒരു ലാഭരഹിത സ്ഥാപനമാണ്. സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓരോ വിഷയങ്ങളുടെയും പ്രത്യേക ടൈം ഫ്രെയിം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടൈം ഫ്രെയിം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. എന്താണ് COVID-19 എന്നും എന്തുകൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണമെന്നും നമുക്ക് നോക്കാം. ഇനി നമ്മൾ പ്രത്യേകമായി സംസാരിക്കാൻ പോകുന്നത് നോവൽ കൊറോണ വൈറസ് എന്ന ഒരു പുതിയ കൊറോണ വൈറസിനെ കുറിച്ചാണ്. മുമ്പ് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വൈറസാണ് നോവൽ കൊറോണ വൈറസ്. നോവൽ കൊറോണ വൈറസ് എന്നതിന് മൂലമുണ്ടാകുന്ന രോഗമാണ് COVID-19. വുഹാൻ ചൈനയിലാണ് ആദ്യത്തെ കേസ് സ്ഥിരീകരിച്ചത്. കോ എന്നാൽ കൊറോണ, വി എന്നാൽ വൈറസ്, ഡി എന്നാൽ ഡിസീസ്, 19 എന്നാൽ 2019 എന്നാണ് COVID-19 പ്രതിനിധീകരിച്ചിരിക്കുന്നത്. COVID-19 മൃഗത്തിൽ നിന്ന് മനുഷ്യനിൽ പടർന്നു എന്നാണ് സിദ്ധാന്തം. പക്ഷേ ഇതിന് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചാർട്ടുകളും ഗ്രാഫുകളും സ്റ്റാറ്റിസ്റ്റിക്കുകളും ഉപയോഗിക്കാം. ജൂൺ അവസാനമാണ് ലോകാരോഗ്യ സംഘടന അമേരിക്കയെ പുതിയ പ്രഭവ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. കൂടുതൽ ടെസ്റ്റിംഗ് കാരണം ചില രാജ്യങ്ങളിലെ കേസ് വർദ്ധിക്കുന്നു. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലെ വൈറസ് വ്യാപനം ആരംഭിച്ചിട്ടേയുള്ളൂ. COVID-19 ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യത്തിൽ ഒന്നാണ് US. ഏപ്രിൽ തുടക്കത്തിൽ കൊറോണ വൈറസിൽ നിന്നുള്ള US മരണസംഖ്യ ഇറ്റലിയെ മറികടന്നു. ഇതുമൂലം വൈറസ് ബാധിച്ച് കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ ലോകമെമ്പാടും 1-ാം സ്ഥാനത്തിൽ അമേരിക്കയെ എത്തിച്ചു. ജൂൺ അവസാനത്തോടെ US ഉടനീളം 18,20,200 പേർക്കെങ്കിലും വൈറസ് ബാധിച്ചതായി പരീക്ഷിച്ചു. കുറഞ്ഞത് 1,05,000 രോഗികളെങ്കിലും മരിച്ചു. ഇപ്പോൾ US വ്യാപന നിരക്ക് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏറെ കേസുകളും കണക്കിലെടുത്തിട്ടില്ലെന്നും ചില സ്ഥലങ്ങൾ അകാലതയിൽ തുറന്നാൽ പുതിയ പിളർപ്പുണ്ടാകുമെന്നാണ് വിദഗ്ധർ സംശയിക്കുന്നത്. ഇത് കാരണം കച്ചേരികൾ, പരേഡുകൾ, ബേസ്ബോൾ കളികൾ തുടങ്ങിയവ നിർത്തിവച്ചു. ഇതുമൂലം തൊഴിലില്ലായ്മ ക്ലെയിമുകളിൽ വർധനയുണ്ടായി. സംസ്ഥാനങ്ങൾ വീണ്ടും തുറക്കുമ്പോൾ വൈറസിന്റെ ഭീഷണി നിരന്തരമായി തുടരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും കേസുകളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വസനീയമായ താൽക്കാലിക സ്റ്റാറ്റ്സ് ആണ് നൽകുന്നത്. നിങ്ങളുടെ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നഗരത്തിന്റെ കേസുകളുടെ വിവരങ്ങൾ ഇവിടെ നിങ്ങൾ കണ്ടെത്തിയേക്കാം. സ്ഥിതിവിവര കണക്കുകൾ, മരണനിരക്ക് എന്നിവയുടെ പ്രവചനങ്ങൾ പ്രതിവാര സംഗ്രഹ ഗണിത ശാസ്ത്ര മോഡലുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സംസ്ഥാന പ്രാദേശിക ആരോഗ്യ വകുപ്പുകൾ പുറത്തുവിട്ട വിവരങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓൺലൈൻ വെബ്സൈറ്റുകൾ പരിശോധിക്കുക, കാരണം ഇവ ടെസ്റ്റിംഗ് സൈറ്റുകൾ, ഡെമോഗ്രാഫിക്സ് എന്ന നിരവധി ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകും. എന്തൊക്കെയാണ് ഏറ്റവും സാധാരണമായ COVID-19 ലക്ഷണങ്ങൾ? CDC പ്രകാരം ആർക്കും നേരതോതിൽ നിന്നും കഠിനമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. എന്നാൽ പ്രായമായവർക്കും മെഡിക്കൽ അവസ്ഥയുള്ളവർക്കും അപകട സാധ്യത കൂടുതലാണ്. വൈറസ് ബാധിച്ച് 2 മുതൽ 14 ദിവസത്തിനിടയിൽ രോഗലക്ഷണങ്ങൾ കാണാം. അതിനാൽ നിങ്ങൾ COVID-19 ബാധയുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ലക്ഷണങ്ങൾ ഒന്നും കണ്ടില്ലാതിരിക്കാം. ലക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: പനി അല്ലെങ്കിൽ ജലദോഷം, ചുമ, ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം, പേശ അല്ലെങ്കിൽ ശരീരവേദന, തലവേദന, രുചിയുടെയോ ഗന്ധത്തിന്റെയോ പുതിയ നഷ്ടം, തൊണ്ടവേദന, ശ്വാസ തടസ്സം അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, ഓക്കാനം അല്ലെങ്കിൽ ഷർദിൽ, വയറിളക്കം. അടിയന്തര മുന്നറിയിപ്പ് അടയാളങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക.
അടിയന്തര ലക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. ശ്വസിക്കുന്നതിൽ ബുദ്ധിമുട്ട്, നിരന്തരമായി വേദന അല്ലെങ്കിൽ നെഞ്ചിലെ സമ്മർദ്ദം, പുതിയ ആശയക്കുഴപ്പം, ഉണർന്നിരിക്കുവാനോ ഉണരാനോ കഴിയാത്തത്, ചുണ്ടിലോ മുഖത്തിലോ നീല കലർന്നിരിക്കുന്നത് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളായി ദയവായി നിങ്ങളുടെ മെഡിക്കൽ ദാതാവിനെ വിളിക്കുക. ടെസ്റ്റിംഗ് സാമഗ്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പരിശോധനാ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടായിരിക്കുന്നു. കോവിഡ് 19-നായി രണ്ട് തരം ടെസ്റ്റിങ്ങുകൾ ലഭ്യമാണ്, വൈറൽ ടെസ്റ്റിങ്ങുകളും ആന്റിബോഡി ടെസ്റ്റിങ്ങുകളും. വൈറൽ പരിശോധന നിങ്ങൾക്ക് നിലവിൽ അണുബാധയുണ്ടോ എന്ന് അറിയിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ആന്റിബോഡി പരിശോധന മുമ്പത്തെ അണുബാധയുണ്ടോ എന്ന് അറിയിക്കുന്നു. ആന്റിബോഡി പരിശോധന നിങ്ങൾക്ക് നിലവിലെ അണുബാധയുണ്ടോ എന്ന് കാണാൻ സഹായിക്കില്ല, കാരണം അത് നിർമ്മിക്കാൻ അണുബാധയ്ക്ക് 1 to 2 weeks വരെ എടുത്തേക്കാം. ആന്റിബോഡി പരിശോധന നിങ്ങൾക്ക് നിലവിലെ അണുബാധയുണ്ടോ എന്ന് കാണാൻ സഹായിക്കില്ല, കാരണം അത് നിർമ്മിക്കാൻ അണുബാധയ്ക്ക് 1 to 2 weeks വരെ എടുക്കാം. വൈറസിന്റെ ആന്റിബോഡി ഉള്ളത് വീണ്ടും വൈറസ് ബാധിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുമോ എന്നും ആ സംരക്ഷണം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വൈറൽ പരിശോധന ഫലങ്ങൾക്കായി നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ സ്വയം ക്വാറന്റൈൻ ചെയ്യാൻ ആരംഭിക്കും. നിങ്ങൾ നെഗറ്റീവ് ആയി പരിശോധിക്കുകയാണെങ്കിൽ ഇതിനർത്ഥം പരിശോധനാ സമയത്തിൽ നിങ്ങൾക്ക് കോവിഡ് 19 ഇല്ലായിരുന്നു എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗം ഭാവിയിൽ വന്നേക്കാം. ആരെയാണ് പരിശോധിക്കേണ്ടത്? വൈറൽ ടെസ്റ്റിംഗ് ഉപയോഗിക്കാനാണ് CDC ശുപാർശ ചെയ്യുന്നത്, ആന്റിബോഡി പരിശോധനയല്ല. ടെസ്റ്റിംഗ് സാമഗ്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പരിശോധനാ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടായിരിക്കാമെന്ന് ഓർക്കുക. നേരിയ അസുഖങ്ങൾ പരിശോധിക്കാതെ വീട്ടിൽ തന്നെ സുഖം പ്രാപിക്കാം. എന്നിരുന്നാലും നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാ ദാതാവിനെ ബന്ധപ്പെടുക. ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളെ കുറിച്ച് കൂടുതൽ വിവരമറിയാൻ നിങ്ങളുടെ പ്രാദേശിക ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കോവിഡ് 19 എങ്ങനെ വ്യാപിക്കുന്നു എന്നും നമുക്ക് എങ്ങനെ സ്വയം പരിരക്ഷിക്കാം എന്നും നോക്കാം. കോവിഡ് 19 വളരെ എളുപ്പത്തിൽ ആളുകൾക്കിടയിൽ വ്യാപിക്കാൻ കഴിയും. 2 to 14 ശേഷം രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നതിനാൽ ലക്ഷണങ്ങൾ കാണിക്കാത്തവർക്കും കോവിഡ് 19 പടർത്താം. പടരുന്ന വഴികളിൽ ഇവ ഉൾപ്പെടുന്നു: അടുത്ത സമ്പർക്കത്തിലൂടെ, വൈറസ് ബാധിച്ച ഒരു ഉപരിതലത്തിൽ സ്പർശിക്കുമ്പോൾ, രോഗം ബാധിച്ച ഒരാൾ ചുമ, തുമ്മൽ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ, സ്രവത്തിലൂടെയും പടരുന്നു. കോവിഡ് 19 തടയാനായി നിലവിൽ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. പ്രധാനമായും മനുഷ്യ സമൂഹത്തിലാണ് രോഗം പകരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാറന്റൈൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് വൈറസുമായുള്ള കോണ്ടാക്ട് തടയുക, ആണ് രോഗം തടയാനുള്ള ഏറ്റവും മികച്ച രീതി. കൈ കഴുകുക എന്നതാണ് ഏറ്റവും പ്രധാനം. 20 seconds നാം കൈ കഴുകണം. സോപ്പും വെള്ളവും ലഭ്യമല്ലെങ്കിൽ 60% എങ്കിലും ആൽക്കഹോൾ ഉള്ള സാനിറ്റൈസർ കൈ കഴുകാൻ ഉപയോഗിക്കുക. സാനിറ്റൈസർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൈ മുഴുവൻ ഉണങ്ങാൻ അനുവദിക്കണം. കൈ കഴുകാതെ മുഖം തൊടുന്നത് ഒഴിവാക്കുക. കൈ കഴുകുന്ന പോലെ തന്നെ സാമൂഹിക അകലവും പാലിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലായാലും രോഗികളായുള്ള സമ്പർക്കം ഒഴിവാക്കുക. 6 feet അഥവാ 2 feet അകലം എങ്കിലും മറ്റുള്ളവരായി ഉണ്ടാകണം. ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് വൈറസ് പരത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തിങ്ങിക്കൂടിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. തുണികൊണ്ടുള്ള മാസ്ക് ധരിക്കേണ്ടത് നിർബന്ധമാണ്, കാരണം ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് വൈറസ് പരത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ആരോഗ്യ സ്ഥാപനങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും 6 feet അകലത്തിൽ നിൽക്കാനും മറക്കരുത്. കാരണം മാസ്ക് ഒരു പരിധി വരെ സഹായിക്കുമെങ്കിലും പൂർണ്ണ സംരക്ഷണം നൽകണമെന്നില്ല. N95 റെസ്പിറേറ്ററി സർജിക്കൽ മാസ്ക് പോലെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഉപയോഗിക്കുന്ന മാസ്കുകൾ ഒഴിവാക്കുക. എന്തെന്നാലും അവ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി ഉള്ളതാണ്. വാതിൽപിടി, സ്വിച്ചുകൾ, ഫോണുകൾ, കീബോർഡുകൾ, ടാപ്പുകൾ എന്നിങ്ങനെ എപ്പോഴും തൊടാറുള്ള വസ്തുക്കളും ഉപരീതങ്ങളും വൃത്തിയായി സൂക്ഷിക്കാനും അണുവിമുക്തമാക്കുവാനും മറക്കരുത്. സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോൾ അവയിലെ കീടാണുക്കളെയും അണുക്കളെയും കുറയ്ക്കുന്നതേയുള്ളൂ.
പൂർണ്ണമായി നീക്കം ചെയ്യുന്നില്ല. ഇവയെ വൃത്തിയാക്കുമ്പോൾ മാനുഫാക്ചറുടെ നിർദ്ദേശം പാലിക്കാൻ മറക്കരുത്. തുടയ്ക്കാൻ പറ്റുന്ന കവറുകൾ ഇലക്ട്രോണിക്സ് മൂടുവാൻ ഉപയോഗിക്കാം. മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ 70% എങ്കിലും ആൽക്കഹോൾ ഉള്ള വൈപ്സോ സ്പ്രേയോ ഉപയോഗിക്കാം. പക്ഷേ അണുവിമുക്തമാക്കിയതിനു ശേഷം അവ ഉണക്കണം. രോഗികളുടെ തുണി കഴുകുമ്പോൾ ഡിസ്പോസിബിൾ ഗ്ലവ്സ് മാത്രം ഉപയോഗിക്കുക. മാനുഫാക്ചറുടെ നിർദ്ദേശം അനുസരിച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം കഴുകാൻ. അവ നന്നായി ഉണക്കുകയും ചെയ്യണം. മുഷിഞ്ഞ തുണികൾ കുലുക്കരുത്. മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഹാമ്പറുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവ നല്ലവണ്ണം വൃത്തിയാക്കണം. തുണി അലക്കിയതിനു ശേഷം ഗ്ലവ്സ് ഊരി കൈ നല്ലവണ്ണം കഴുകാൻ മറക്കരുത്. ഇനി നമുക്ക് സംരക്ഷണ കവറുകൾ, തുണി മാസ്കുകൾ എന്നിവയെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് സംരക്ഷണ കവറുകൾ, തുണി മാസ്കുകൾ എന്നിവയെ കുറിച്ച് സംസാരിക്കാം. രാജ്യത്തുടനീളമുള്ള പ്രാദേശിക നഗരങ്ങളും സംസ്ഥാനങ്ങളും നിയന്ത്രണങ്ങൾ അയവ് ചെയ്തു തുടങ്ങുമ്പോൾ സുരക്ഷിതമായി തുടരേണ്ടത് അത്യാവശ്യമാണ്. മിക്കപ്പോഴും വൈറസിന് 6 അടി വരെ സഞ്ചരിക്കാനാകും. പക്ഷേ പലചരക്ക് കടകളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും വരികൾ രൂപം കൊള്ളാൻ തുടങ്ങുമ്പോൾ 6 അടി ദൂരം നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. ആശുപത്രികളിലും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഫാർമസികളിലും തുണി കൊണ്ടുള്ള മാസ്ക് ധരിക്കാൻ CDC ലോകാരോഗ്യ സംഘടനയും ശുപാർശ ചെയ്യുന്നു. ഒരു ബന്ധാനയും 2 റബ്ബർ ബാൻഡുകളോ ഹെയർ ടൈകളോ മാത്രമാണ് ആവശ്യമായ വസ്തുക്കൾ. നിങ്ങൾക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ തുടരുക എന്നതാണ്. കമ്മ്യൂണിറ്റിയിലെ മറ്റ് ആളുകളെ സംരക്ഷിക്കുന്നതിനായി പൊതുസ്ഥലങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. നേരിയ അസുഖമുള്ള മിക്ക ആളുകൾക്കും പലപ്പോഴും വീട്ടിൽ തന്നെ സുഖം പ്രാപിക്കാം. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക മുറിയിൽ താമസിച്ച് മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളെയും പരിപാലിക്കുക. ജലാംശം നിലനിർത്തുകയും ധാരാളം വിശ്രമം നേടുകയും ചെയ്യുക. അസറ്റാമിനോഫൻ പോലെ മരുന്നുകൾ സഹായിക്കും. ഡോക്ടറുമായി സമ്പർക്കം പുലർത്തുക. നിങ്ങൾക്ക് വൈദ്യസഹായം ആവശ്യമെങ്കിൽ വിളിക്കുക. ടാക്സികൾ പോലുള്ള പൊതുഗതാഗതം ഒഴിവാക്കുക. ഇത് കമ്മ്യൂണിറ്റിയിലെ COVID-19 വ്യാപിക്കുന്നത് തടയുന്നു. രോഗലക്ഷണങ്ങൾ വഷളാക്കുകയാണെങ്കിൽ ദയവായി അടിയന്തര വൈദ്യസഹായം തേടുക. നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും രോഗിയാണെങ്കിൽ ഒരു പരിചാരകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യം വ്യക്തിക്കായി ഒരു പ്രത്യേക കിടപ്പ് മുറിയും കുളിമുറിയും സൂക്ഷിക്കാൻ CDC ശുപാർശ ചെയ്യുന്നു. നിങ്ങൾ അവരുടെ മുറികൾ വൃത്തിയാക്കുകയാണെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലൗസുകൾ ധരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം വൃത്തിയാക്കുക. ഉദാഹരണത്തിന്, പ്രദേശം മലിനമാകുമ്പോൾ വൃത്തിയാക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു കുളിമുറി പങ്കിടണമെങ്കിൽ രോഗിയായ വ്യക്തി ബാത്റൂം ഉപയോഗിച്ചിട്ടതിന് ശേഷം അത് വൃത്തിയാക്കി അണുവിമുക്തമാക്കണം. നിത്യജീവിതവും നേരിടലും. നീണ്ട ഐസൊലേഷൻ ചിലവർക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. സ്ട്രെസ് നേരിടാൻ കുറച്ച് മാർഗങ്ങളുണ്ട്. ശാരീരികമായി ആരോഗ്യം സംരക്ഷിക്കുന്നത് മാനസികമായി ആരോഗ്യത്തിന് നല്ലതാണ്. ധ്യാനം, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, നല്ല ഉറക്കം എന്നിവ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. ഡ്രഗ്സും ആൽക്കഹോളും ഒഴിവാക്കുക. വീട്ടിലിരുന്നാണ് ജോലിയെങ്കിൽ ഗ്രാഹിക ജീവിതവും ജോലിയും പറ്റാവുന്ന അത്രം വേർതിരിക്കുക. മുൻകരുതലുകൾ. എല്ലാവരും കോവിഡിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. എന്നാൽ ചിലരു പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. നഴ്സിംഗ് ഹോമുകളിലോ നീണ്ടകാല കെയർ ഫെസിലിറ്റികളിലോ താമസിക്കുന്നവർ, 65 അതിനും വയസ്സുള്ള വ്യക്തികൾ, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗം, ഗുരുതരമായ ഹൃദയ അവസ്ഥകൾ, രോഗപ്രതിരോധ ശേഷിയില്ലാത്തവർ, അമിതവണ്ണം, ഷുഗർ, ഡയാലിസിസ് വിധേയമാകുന്ന വൃക്കരോഗം,
കരൾ രോഗം എന്നീ രോഗങ്ങൾ ഉള്ളവരും ആണ് പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടവർ. 65 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്ക് കോവിഡ് രോഗം ലഭിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ട്. അമേരിക്കയിലെ 10-ൽ 8 മരണങ്ങൾ 65 വയസ്സിന് മുകളിൽ ഉള്ളവരുടേതാണ്. മുകളിൽ നൽകിയിരിക്കുന്ന ഗ്രാഫ് 65 വയസ്സുള്ളവർ തൊട്ട് 84 വയസ്സ് വരെ ഉള്ളവരും 85 വയസ്സിന് മുകളിൽ ഉള്ള മുതിർന്നവരെയും വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവ ആശുപത്രിയിൽ അഡ്മിറ്റായവർ, തീവ്രപരിചരണയിൽ കഴിയുന്നവർ, മരണങ്ങൾ എന്നിവയായി കാറ്റഗോറീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളർത്തു മൃഗങ്ങളും മൃഗങ്ങളും അപൂർവമാണെങ്കിലും ചില കൊറോണ വൈറസ് മൃഗങ്ങളെ ബാധിക്കുന്നു, പിന്നെ മനുഷ്യരിലേക്ക് പടരുന്നു. ഇതാണ് തുടക്കത്തിലെ കോവിഡ്-19 പകർച്ചയ്ക്ക് കാരണമായതെന്ന് കരുതപ്പെടുന്നു. ആദ്യത്തെ ഇൻഫെക്ഷൻ ചൈനയുടെ ഒരു മൃഗവിൽപ്പനശാലയിൽ നിന്നുമാണ്. അമേരിക്കയിൽ മൃഗങ്ങളിൽ ആദ്യമായി ഈ വൈറസ് കണ്ടെത്തിയത് ന്യൂയോർക്ക് മൃഗശാലയിലെ ഒരു കടുവയിലാണ്. കോവിഡ്-19 ബാധിച്ച ഒരു ജീവനക്കാരനിൽ നിന്നും ആണ് വലിയ പൂച്ചകളിലേക്ക് ഈ രോഗം പടർന്നതെന്ന് പൊതുജന ആരോഗ്യ ഉദ്യോഗസ്ഥർ കരുതുന്നു. നിങ്ങൾക്ക് എടുക്കാനാവുന്ന ചില മുൻകരുതലുകൾ: സാധ്യമാകുമ്പോൾ പൂച്ചകളെ വീട്ടിനുള്ളിൽ സൂക്ഷിക്കുക. മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞത് 6 അടി അല്ലെങ്കിൽ 2 മീറ്റർ വിട്ട് നടക്കുക. ധാരാളം ആളുകൾ താമസിക്കുന്ന പൊതുസ്ഥലങ്ങൾ ഒഴിവാക്കുക. വളർത്തു മൃഗങ്ങളിൽ മുഖം മൂടരുത്. മുഖം മറയ്ക്കുന്നത് അവർക്ക് ദോഷം ചെയ്യും. കെമിക്കൽ അണുനാശിനി, മദ്യം, ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ അംഗീകരിക്കാത്ത മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ വളർത്തു മൃഗത്തെ തൊടുകയോ കുളിപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ വളർത്തു മൃഗത്തിന് അസുഖം വന്നാൽ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ മൃഗ ഡോക്ടറുമായി സംസാരിക്കുക. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ വീട്ടിലെ മറ്റൊരു അംഗം വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുക. നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുമായ സമ്പർക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തു മൃഗവുമായി ഇടപഴകുന്നതിന് മുമ്പും ശേഷവും മുഖം മൂടി ധരിക്കുകയും കൈ കഴുകുകയും ചെയ്യണം. യാത്ര നിയന്ത്രണങ്ങൾ രാജ്യങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പുതിയ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. CDC പ്രകാരം കോവിഡ്-19 യാത്രാ ശുപാർശകളെ 3 തലങ്ങളായി തിരിച്ചിരിക്കുന്നു. ലെവൽ 1 ഉം ലെവൽ 2 ഉം സൂചിപ്പിക്കുന്നത് പരിമിതവും നിലവിലുള്ള കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷനുമാണ്. US June 1 വരെ ലെവൽ 3 യാത്ര നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലാണ്. എന്നിരുന്നാലും ലോകമെമ്പാടുള്ള ഓരോ രാജ്യവും നിലവിൽ ലെവൽ 3 ആണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. കോവിഡ്-19 വളരെ പകർച്ചവ്യാധിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ പദ്ധതികൾ പരിമിതപ്പെടുത്തണം. കോവിഡ്-19 കാരണം അനാവശ്യമായ എല്ലാ യാത്രകളും തത്കാലം മാറ്റിവെക്കാൻ CDC ശുപാർശ ചെയ്യുന്നു. എല്ലാ 50 US സംസ്ഥാനങ്ങളിലും കോവിഡ്-19 കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. കോവിഡ്-19 പടരാനുള്ള സാധ്യത നിങ്ങളുടെ യാത്ര കൊണ്ട് വർദ്ധിക്കുന്നതിനാൽ നിങ്ങളും മറ്റുള്ളവരും രോഗബാധിതർ ആകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വീട്ടിൽ തന്നെ തുടരുകയാണെന്ന് എപ്പോഴും ഓർക്കുക. യാത്ര അല്ലാതെ നിങ്ങൾക്ക് മറ്റ് മാർഗമില്ലാത്ത സാഹചര്യങ്ങളിൽ ചില ടിപ്പുകൾ ഇതാ. പ്രതിരോധ നുറുന്നുകൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കുക. നിങ്ങൾക്ക് രോഗം വരാനുള്ള അവസരം ഉള്ളതിനാൽ മുഴുവൻ യാത്രയ്ക്കും ആവശ്യമായ മരുന്ന് കൊണ്ടുവരിക. 60% ആൽക്കഹോൾ സാനിറ്റൈസർ എടുത്ത് എല്ലായിടത്തും നിങ്ങളോടൊപ്പം കൊണ്ടുവരിക. പൊതുസ്ഥലങ്ങളിൽ എപ്പോഴും മുഖം മൂടുക. നിങ്ങളുടെ യാത്രയ്ക്ക് ഭക്ഷണവും വെള്ളവും തയ്യാറാക്കുക. റെസ്റ്റോറൻറ്റുകളും സ്റ്റോറുകളും അടയ്ക്കാനാകുമെന്നതിനാൽ നശിക്കാത്ത ഭക്ഷണം നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോകുക. യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധയിൽ വെക്കേണ്ട കാര്യങ്ങൾ:
വിമാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും വിമാനത്തിനായി എയർപോർട്ടിൽ കാത്തിരിക്കുമ്പോഴും മറ്റ് വ്യക്തികളുമായി കോൺടാക്റ്റിൻ്റെ സാധ്യത കൂടുന്നു. മാത്രമല്ല വിമാനത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് എളുപ്പമല്ല. കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് ഭക്ഷണം കഴിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും ശ്രദ്ധിക്കണം. ബസ്സിലോ ട്രെയിനിലോ ട്രാവൽ ചെയ്താൽ കുറേ നേരം ആളുകളുടെ അടുത്ത് ഇരിക്കാനോ നിൽക്കാനോ സാധ്യത ഉണ്ട്. നിങ്ങൾ അന്തർദേശീയ യാത്രയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ 14 ദിവസം വീട്ടിൽ തന്നെ തുടരുക. COVID-19 അപകട സാധ്യത വളരെ കൂടുതലായതിനാൽ കപ്പലുകളിൽ യാത്ര ചെയ്യരുതെന്ന് CDC ശുപാർശ ചെയ്യുന്നു. 14 ദിവസത്തെ ഒറ്റപ്പെടൽ കാലയളവിൽ ഈ നടപടികൾ കൈക്കൊള്ളുക. ആദ്യം നിങ്ങളുടെ താപനില ദിവസത്തിൽ 2 തവണ എടുക്കുക. രോഗലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പനി, ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ ഒരു താപനില ലോഗ് ഉപയോഗിക്കുക. അടുത്തതായി വീട്ടിൽ തന്നെ തുടരുക. മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുക. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ലോക്ക്ഡൗൺ ഇല്ലെങ്കിലും ഇവിടെയൊക്കെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാം? COVID-19 പകർച്ചവ്യാധികൾക്കിടയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. സാമൂഹിക അകലം പാലിക്കുന്ന കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇപ്പോഴും ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകാൻ കഴിയും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സംഭാവന ചെയ്യുക. ഈ അസാധാരണ സമയത്തിൽ ചെറുകിട ബിസിനസ്സുകൾ പിന്തുണയ്ക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരായി ബന്ധപ്പെടുക. ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ സേവനത്തിന് നിങ്ങൾ നന്ദിയുണ്ടെന്ന് കാണിക്കാൻ കത്തുകൾ അയയ്ക്കുക. COVID-19 ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നിങ്ങളുടെ നേതൃത്വത്തിലൂടെ ധനസമാഹരണം ആരംഭിക്കുക. ഭവനരഹിതർക്ക് ചൂടുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രാദേശിക റെസ്റ്റോറൻറ്റുകളിൽ പ്രവർത്തിക്കാൻ കഴിയും. ഓർമ്മിക്കുക, വേറിട്ട് നിൽക്കുക എന്നതാണ് ഐക്യപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. നിരവധി ബിസിനസ്സുകൾ വീണ്ടും തുറക്കുകയും ലോക്ക്ഡൗൺ അവസാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ എത്താൻ നമ്മൾ ഇനിയും അകലം പാലിക്കേണ്ടതാണ്. ഈ അവതാരണം കണ്ടതിന് നന്ദി. നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. The information in this video is reviewed by Students for COVID, a multidisciplinary group of students and healthcare providers, industry representatives, and other passionate community members from around the world who have joined together in an international effort to support for those who are working at the front lines during these uncertain times. Thank you.